ട്രാഫിക് നിയമ ലംഘനം ആരോപിച്ച് പോലീസ് പിടികൂടിയ കാസർകോട്ടെ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ SI പി അനൂപിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്തെത്തി. മറ്റൊരു ഓട്ടോ തൊഴിലാളിയെ പിടികൂടി ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു. വാടക വീട്ടിൽ താമസിച്ച് ഓട്ടോ ഓടിച്ച് കഷ്ടിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ആളാണ് അബ്ദുൽ സത്താർ. ട്രാഫിക് നിയമ ലംഘനത്തിന്റെ പേരിൽ പോലീസ് പിടികൂടി കസ്റ്റഡിയിൽ വെച്ചു. ഓട്ടോ വിട്ടുകിട്ടാൻ 5 ദിവസങ്ങളോളം DYSP ഓഫീസ് വരെ സത്താർ കയറിയിറങ്ങി. ഫലമില്ലാതെ വന്നപ്പോൾ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധം തുടങ്ങിയതോടെ കാരണക്കാരനായ SIയെ ജില്ലയിലെ മറ്റൊരു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമതയ ഈ സംഭവത്തിൽ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോലീസ് പിടികൂടിയ ഓട്ടോ വിട്ടുകിട്ടാത്തതാണ് പിതാവിന്റെ മരണത്തിന് കാരണമെന്ന് സത്താറിന്റെ മകൻ ഷാനവാസ് ഉന്നത പോലീസ് അധികാരികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പിതാവിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് കാരണക്കാരനായ SIയെ സ്ഥലം മാറ്റുകയല്ല വേണ്ടത്, സസ്പെൻഡ് ചെയ്യണം എന്നാണ് മകന്റെ ആവശ്യം. ഈ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് നഗരത്തിലെ വിവിധ ഓട്ടോ തൊഴിലാളി യൂണിയനുകളും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. 5 ദിവസത്തോളം വണ്ടി ഓടിക്കാത്തതിനാൽ ചില്ലി കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാനസിക വിഷമം സഹിക്ക വയ്യാതായപ്പോഴാണ് സത്താർ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണത്തിന് മുമ്പേ താൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെക്കുറിച്ചും അതിനുള്ള സാഹചര്യത്തെക്കുറിച്ചും അബ്ദുൽ സത്താർ വീഡിയോ എഡിറ്റ് ചെയ്ത് കൂട്ടുകാർക്ക് അയച്ചിരുന്നു. ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവർ സത്താറിന്റെ വീട് സന്ദർശിക്കാൻ PV അൻവർ MLA ഇന്ന് കാസർഗോഡെത്തും. ഓട്ടോ തൊഴിലാളികളുമായി അദ്ദേഹം ചർച്ച നടത്തും. മരണപ്പെട്ട സത്താറിനെ സ്വന്തമായ ഒരു വീടടക്കമുള്ള സഹായങ്ങൾ അൻവറിന്റെ പരിഗണനയിലുണ്ട്. ദിസ് ന്യൂസ് ബൈ ജയനാഥം.